എല്ലാവർക്കും നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പലരും കണ്ടിട്ടുള്ള എന്നാൽ അറിയാൻ മേലാത്ത രണ്ട് സാധനം നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് ആശാനാണ്. ആശാൻ ആ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, അതുപോലെ അതിൻ്റെ വിവരങ്ങളും പേരും അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് വെച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കും. അതെ, പുള്ളിക്കാരൻ അത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സാധനം നിങ്ങൾ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ മറ്റേ എന്താ പറയുക, ഒരു പൂച്ചെടി ആയിട്ടൊക്കെ വളർത്തേണ്ട ഒരു ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ആൾക്കാരുടെ പറമ്പിലൊക്കെ കാണുന്നു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കായ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ചുമന്നത് രക്തം എന്നുണ്ടോ, തന്നെ ഇതിൻ്റെ കായ്ക്ക് തന്നത് വരും. പക്ഷേ ഇത് അറിയപ്പെടുന്ന പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ചീരയാണ് കേട്ടോ. അറിയാവുന്നവർ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ, എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരറിയില്ല, പക്ഷേ ഇത് എഡിബിളാണെന്നുള്ളത്, ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഇത് നമ്മുടെ ജസ്റ്റ് ഒരു പ്രൊമോ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് പറയാം, ഇതിൻ്റെ ബാക്കി കുക്കിംഗ് രീതികളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ടാമത്തെ സാധനം ഇത് കണ്ടാണല്ലോ, നിറച്ച് മുള്ളൊക്കെ ഉള്ള, കണ്ടാൽ നല്ല ഭംഗിക്കുക, പക്ഷെ നിറച്ച് മുള്ളാണ് കേട്ടോ. ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് വേണ്ടി അങ്ങനെ ഇതിൻ്റെ ഇത് ഇതൊന്നും അടിപൊളല്ല. ഈ കാണുന്ന ഈ കിഴങ്ങാണ് ഇതിൻ്റെ അടിപൊളായിട്ടുള്ള വശം. ഇത് ചെറുതാണ്, വെറും ഒരു ചെറിയൊരു തൈയുടെ പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിയ വലിയ കിഴങ്ങൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നീളത്തിൽ, ഒരു ഒന്നര അടി നീളത്തിലൊക്കെ ഉള്ള കിഴങ്ങൊക്കെ ഇതിനുണ്ടാവും. ഇത് അടിപൊളാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ അതിൻ്റെ കമൻറ്റും ഇതെന്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചലഞ്ച് ഞങ്ങളുടെ ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് തരുന്ന ഈ ഒരു ചലഞ്ച് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, ഒരൈറ്റത്തിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി തന്നു. രണ്ടാമത്തെ ഐറ്റം നമുക്ക് പലർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പം അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ കമൻറ്റ് വ്യൂ ചെയ്യുന്ന ഈ വീഡിയോ വ്യൂ ചെയ്യുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരറിവ്, വ്യത്യസ്തമായിട്ടുള്ളൊരു അറിവ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്കും ഒരുപാട് ഗുണം ചെയ്യും, നമുക്ക് ഒരു ഗുണം ചെയ്യും. നമുക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾക്കറിയാവുന്നവർ നമ്മളിലേക്ക് എത്തിക്കുക. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിവ് കൊണ്ട് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഇതിൻ്റെ കുക്കിങ് നമ്മൾ ഉടനെ തന്നെ ഇട്ടേക്കാം. അപ്പോൾ ശരി, ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കിട്ടുകള, അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത വീഡിയോ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാം. അതനുസരിച്ച് തന്നെ നിങ്ങൾ കണ്ട ശേഷം അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കുക. പറഞ്ഞു വന്നതിന് വേറൊരു കാരണങ്ങളുണ്ട്. അടുത്ത വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കണം എന്നില്ല, കാരണം എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോഗർ ഉണ്ടല്ലോ അൾജോ, അൾജോയുടെ സമയം എൻ്റെ സമയം കൂടെ ഒത്തുവരുന്നതനുസരിച്ചായിട്ട് ഇടുക. അപ്പം അടുത്ത വീഡിയോ ചിലപ്പോൾ അതാണോ ഇതോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ കാണുക, നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും, വളരെയധികം താമസമൊന്നും ഉണ്ടാവില്ല. അപ്പം ആരും കാണാതിരിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവരെല്ലാം ഷെയർ ചെയ്യുക.